മറ്റേ നമ്മുടെ ജുനൈസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, റെനീഷ ഒരു മോഡേൺ കുലസ്ത്രീയാണെന്ന്. അങ്ങനെ ബന്ധങ്ങൾക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാള്, ഞാൻ എന്റെ ചേട്ടൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയുന്ന പോലെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ അവന് ഒരു പേര് വീണത്. അപ്പൊ സത്യത്തിൽ ഒരു മോഡേൺ കുലസ്ത്രീ ആണോ? ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടുന്നവരുടെ വാക്കിനെ ഞാൻ മാനിച്ചുകൊണ്ട് അത് പ്രകാരം ജീവിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. ഒരിക്കലും അതിനർത്ഥം ഒരിക്കലും ഞാൻ അണ്ണന്റെ ഒരു കാര്യത്തിലായിരുന്നു അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹെയർ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അണ്ണന്റെ പെർമിഷൻ വേണം. അതിനർത്ഥം അണ്ണൻ സ്ട്രിക്റ്റ് ആയിട്ട് നീ മുടി വെട്ടരുത് എന്ന് പറയില്ല. അണ്ണൻ ചിലപ്പോൾ പറയുമായിരിക്കും നിനക്ക് വേണമെങ്കിൽ വെട്ടിക്ക്, എനിക്ക് താല്പര്യമില്ല. ആ താല്പര്യമില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനർത്ഥം ഞാൻ അവിടെ അവരുടെ പെർമിഷനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് അണ്ണനോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് ആണ്. അണ്ണൻ സമാധാനത്തോടെ എന്റെ അടുത്ത് പറയാണ് എല്ലാ ഇഷ്ടത്തോടു കൂടി നീ അത് ചെയ്ത പൊന്നെ എന്ന് പറഞ്ഞു വെച്ചാൽ അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. ചിലപ്പോ അണ്ണൻ പറയുമായിരിക്കും നിനക്ക് വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. ആ ഇഷ്ടമില്ല എന്നുള്ളതായിരിക്കും എന്റെ മൈൻഡിൽ ഒരു സ്ക്രാച്ച് ആയിട്ട് കിടക്കാം. അതിന് ജുനൈസിന്റെ കാഴ്ചപ്പാട് പറയുന്നു, പക്ഷെ അതിന്ന് ഞാൻ ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. ഇനിയും ഞാൻ അണ്ണൻ പറഞ്ഞാൽ മാത്രമേ, അണ്ണൻ പൂർണ്ണ സമ്മതത്തോടു കൂടി നീ വെട്ടിക്കോ, എനിക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും മാത്രമേ ഞാൻ വെട്ടിക്കുള്ളൂ. അതൊക്കെ അത്രയുള്ളൂ. ചേട്ടാ എപ്പോഴെങ്കിലും ചേട്ടാ റെഡി ആയിട്ട് വാ, തുറന്നിരിക്കാ, ഞാൻ പറയുന്നില്ലേ അണ്ണനോട് ചോദിച്ചിട്ട് മുടി വെട്ടുന്ന കാര്യം, സ്പെഷ്യലി ആ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം അവൾക്ക് എത്രത്തോളം മുടി നീളം കമ്മിയാക്കിയാൽ അവൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളു. അപ്പൊ ഞാൻ എന്നാലും ചേട്ടനല്ല ആ ഒരു സ്ഥാനത്തിന് ഒരു ബഹുമാനം അവള് നിന്ന് ചോദിക്കുന്ന സമയത്ത് അവളുടെ ഇഷ്ടം വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ നീ വേണമെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ആ ഇത്രയ്ക്ക് നീ കട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയാം, അവള് ഹാപ്പി ഞാനേ ഹാപ്പി, അത് മാത്രമേ ചെയ്യാറുള്ളൂ. ഇതിൽ ബേസിക്കലി ഇവള് ഇപ്പൊ ജുനൈസ് പറഞ്ഞതിനോട് ഞാൻ എതിർപ്പ് പറയുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള എൻ്റെ കാഴ്ചപ്പാടുണ്ട്. പുള്ളി വളർന്നിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവൻ ആ ചുറ്റുപാട് അങ്ങനെയായിരിക്കും, എല്ലാവർക്കും വ്യത്യാസമല്ല, അതിലൊന്നും ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ റെനീഷയുടെ ചെറുപ്പം തൊട്ട്, ചെറിയൊരു സമയമുള്ളപ്പോൾ തൊട്ട് അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഓൾമോസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഒരു ഏജ് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും വരുന്നില്ല, ഞങ്ങൾ തമ്മിൽ 10 ഇയേഴ്സിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അച്ഛൻ ഗൾഫിലായതുകൊണ്ട് ഉള്ള ഒരു ബ്രദർ എന്നുള്ളതിനേക്കാളും ഉപരി ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലായിരുന്നുണ്ട്. അപ്പം ചെറുപ്പം തൊട്ട് അവളെ സ്കൂളിൽ കൊണ്ടുവന്നാണെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് ശീലമായി, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത് ചോദിക്കുക, അതിന് ഞാൻ മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കുക, ഒരിക്കലും നീ ഇത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല. അവളുടെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയാം. അവൾക്ക് ഇഷ്ടമുള്ളത് ഏത് ടൈപ്പ് ഫുഡാണെന്ന് പറയും, ചൈനീസ് വേണോ കോണ്ടിനെന്റൽ വേണോ. ബേസിക്കലി അവളെ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നല്ല നെയ്റോസ്റ്റ്, വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തി, അതാണ് അവളുടെ മെയിൻ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും. അത് കറക്റ്റാ.